നമസ്കാരം കോളിവുഡിൽ രജനീകാന്തും കമൽഹാസനും അനിഷേധി സാന്നിധ്യമായി നിലകൊള്ളുമ്പോഴാണ് വിജയരാജ് അളഗർ സ്വാമി എന്ന വിജയകാന്ത് തന്റെ ചൂടുറപ്പിക്കുന്നത് വിജയകാന്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹത്തിന്റെ കണ്ണുകളാണ് ആരെയും ആകർഷിക്കുന്ന കണ്ണുകളും നോട്ടവും വിജയകാന്തിന് ആ കണ്ണുകളുടെയും നോട്ടത്തിന്റെയും ശക്തിയിൽ തന്നെയാവും വിജയകാന്ത് തമിഴ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കുട്ടിയേറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമയും എന്ന ചിത്രമാണ് വിജയകാന്തിന്റെ ആദ്യ സിനിമ എന്നാൽ ഇനിക്കും ഇളമയും പിന്നീട് എത്തിയ വിജയകാന്ത് സിനിമകളും ബോക്സ് ഓഫീസിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പക്ഷേ അതുകൊണ്ടൊന്നും തളരാൻ വിജയകാന്ത് തയ്യാറായിരുന്നില്ല വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ വിജയകാന്ത് തമിഴ് സിനിമയിൽ പതിയെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ദൂരത്ത് ഇടിമുഴക്കം എന്ന സിനിമയാണ് വിജയകാന്തിന് തമിഴ് സിനിമയിൽ ബ്രേക്ക് നൽകിയത് ചിത്രം ഐ എഫ് എഫ് ഐയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് എത്തിയ എസ് എ ചന്ദ്രശേഖരന്റെ സട്ടം ഒരു ഇലിറ്ററി എന്ന സിനിമയും വിജയകാന്തിന്റെ കരിയറിലെ മികച്ച ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിജയകാന്തിന്റെ പതിനെട്ട് ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് ആ വർഷം തമിഴിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്തതും വിജയകാന്ത് ചിത്രങ്ങളായിരുന്നു അഴിമതിക്കെതിരെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ക്ഷോഭിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായിരുന്നു ഒരു കാലത്ത് തമിഴ് സിനിമയിൽ വിജയകാന്ത് നിർമ്മാതാക്കളെ സംബന്ധിച്ച് മറ്റു താരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിച്ച് നിർത്തുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നു വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി എത്ര അധ്വാനിക്കാനുള്ള സന്നദ്ധതയായിരുന്നു അതിൽ പ്രധാനം തിരക്കുള്ള കാലത്ത് ഒരേ ദിവസം തുടർച്ചയായി പല ഷിഫ്റ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം പല തമിഴ് സൂപ്പർ താരങ്ങളുടേത് പോലും സോഷ്യൽ ഡ്രാമകളായിരുന്നു വിജയകാന്തിന്റെ ഭൂരിഭാഗം ചിത്രങ്ങളും ഗ്രാമീണ പശ്ചാത്തലത്തിൽ നാടിന് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിജയകാന്തിന്റെ നായകനെ തമിഴകം വേഗത്തിൽ ഏറ്റെടുത്തു പോലീസ് ഓഫീസറായി ഇരുപത് ചിത്രങ്ങൾക്ക് മേൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ എന്നതിന് പുറമെ പുരക്ഷി കലേഞ്ചർ അഥവാ വിപ്ലവകാരിയായ കലാകാരൻ എന്നും അവർ അദ്ദേഹത്തെ വിളിച്ചു വലിയ പ്രശസ്തിയിൽ നിന്നിട്ടും മറ്റു ഭാഷകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത അപൂർവ്വം തമിഴ് താരങ്ങളിൽ ഒരാളാണ് വിജയകാന്ത് നിർമ്മാതാക്കളെ സംബന്ധിച്ച് കീശ ചോരാത് ലാഭം നേടാനുള്ള സാധ്യതയായിരുന്നു വിജയകാന്ത് ലോ ബജറ്റിലാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ പലതും ഒരുങ്ങിയത് എൺപതുകളുടെ തുടക്കത്തിലാണ് കരിയറിൽ ഏറ്റവും തിരക്കുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാത്രം പതിനെട്ട് സിനിമകളാണ് അദ്ദേഹത്തിന്റെ പുറത്തെത്തിയത് ഡേറ്റ് കൃത്യമായി പാലിക്കാൻ അക്കാലത്ത് ദിവസം മൂന്ന് ഷിഫ്റ്റിൽ വരെ തുടർച്ചയായി അദ്ദേഹം അഭിനയിച്ചു നിർമ്മാതാക്കളോട് എപ്പോഴും അനുഭാവപൂർണമായ സമീപനം പുലർത്തിയ വിജയകാന്ത് പലപ്പോഴും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു നാട്ടുകാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പഞ്ച് ഡയലോഗുകൾ പറയുന്ന വില്ലന്മാരെ ഒറ്റക്കിടിച്ചിരുന്ന നായകന്മാരെയാണ് വിജയകാന്ത് തുടക്കത്തിൽ അവതരിപ്പിച്ചതെങ്കിലും കരിയർ മുന്നോട്ട് നീങ്ങവേ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ മാറ്റങ്ങളുണ്ടായി അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സെന്ധൂര എന്ന ചിത്രം പി ആർ ദേവരാജന്റെ സംവിധാനത്തിൽ ചിത്രത്തിൽ ക്യാപ്റ്റൻ സൗന്ദര്യ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് വിജയകാന്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരമാണ് ഈ ചിത്രത്തിലെ അഭിനയം സമ്മാനിച്ചത് കരിയറിലെ നൂറാം ചിത്രം വൻ വിജയമാവുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് അദ്ദേഹം ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ആ ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചത് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ നൂറ്റി അൻപതിലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കമൽഹാസനും രജനികാന്തും ഒരു കാലത്ത് അടക്കിവാണ്ടിരുന്ന തമിഴ് സിനിമയിലേക്ക് എത്തി ഇടം ഉറപ്പിക്കാൻ വിജയകാന്തിന് സാധിച്ചു അണ്ണെ ഭൂമി ത്രീ ഡി എന്ന ചിത്രത്തിൽ അഭിനയിക്കുക വഴി തമിഴിലെ ആദ്യ ത്രീ ഡി സിനിമയുടെ ഭാഗമായി വിജയകാന്ത് മാറി തൊണ്ണൂറുകളിൽ തന്റെ സിനിമകളിൽ രാജ്യസ്നേഹം അവോളം ചേർക്കാൻ വിജയകാന്ത് തീരുമാനിച്ചു രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പദ്ധതി ഉണ്ടായിരുന്ന വിജയകാന്ത് തന്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമായി സിനിമയെ മാറ്റി എന്നാൽ രണ്ടായിരത്തോടെ റിയലിസത്തിന്റെ അംശം ഒട്ടുമില്ലാത്ത സിനിമകളിലാണ് വിജയകാന്ത് അഭിനയിച്ചത് ഇത് പലപ്പോഴും വലിയ വിമർശനങ്ങൾക്കും കാരണമായി രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ മുർപോക് ദ്രാവിഡ കഴകം എന്ന പാർട്ടി രൂപീകരിച്ചായിരുന്നു വിജയകാന്തിന്റെ തമിഴ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം എ ഐ എ ഡി എം കെയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയ വിജയകാന്തിന് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ഭാവി െന്ന് എല്ലാവരും പ്രവചിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലയളവിൽ ജയലളിതയ്ക്ക് സംബന്ധിച്ച വലതുപക്ഷ വ്യതിയാനത്തെ മുതലാക്കിയാണ് വിജയകാന്തിന്റെ ഡി എം ഡി കെ തമിഴ് രാഷ്ട്രത്തിലേക്ക് ചൂടുവെക്കുന്നത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഒന്നിൽ മാത്രമാണ് വിജയിക്കാനായത് എങ്കിലും എട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടുകൾ നേടാനായത് വിജയകാന്തിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമായി രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മുഴുവൻ സീറ്റിലും മത്സരിച്ചുവെങ്കിലും ഒന്നിൽ പോലും ജയിക്കാനായില്ല തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെക്ക് എതിരായ ജനവികാരം മുതലാക്കാൻ ഡി എം കെ ഇടതുപാർട്ടികൾ എന്നിവയ്ക്കൊപ്പം ചേർന്നായിരുന്നു വിജയകാന്ത് മത്സരിച്ചത് നാൽപ്പത് സീറ്റിൽ വിജയിക്കാൻ കഴിയുന്നത് വിജയകാന്തിന്റെ നേട്ടമായി ഇതിനിടെ എം എൽ എ മാർ മറികട്ടം ചാടിയത് വിജയകാന്തിന്റെ തിരിച്ചടിയായി പിന്നീട് തമിഴ് രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാകാൻ വിജയകാന്തിന് സാധിച്ചില്ല കോളിവുഡിലും തമിഴ് രാഷ്ട്രീയത്തിലും ഒരേപോലെ പൈത്തി തെളിഞ്ഞ ആളായിരുന്നു വിജയകാന്ത് പക്ഷേ രാഷ്ട്രീയത്തിന്റെ താന്ത്രങ്ങൾ വിജയകാന്തിന് നന്നായി വഴങ്ങുന്നതായിരുന്നില്ല ഒരു കാലത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി ഉയർന്നു വരാൻ വിജയകാന്തിന് സാധിച്ചുവെങ്കിലും സിനിമയിൽ നിന്നെത്തി മുഖ്യമന്ത്രിയായി തമിഴകം ഭരിച്ച മുൻഗാമികളുടെ ചരിത്രം ആവർത്തിക്കാൻ അദ്ദേഹത്തിനായില്ല ഒരു കൊല്ലാനെപ്പോലെ അതിവേഗത്തിൽ എരിഞ്ഞടങ്ങുന്നതായിരുന്നു വിജയകാന്തും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഡി എം ഡി കെയും